ഇതൊക്കെ ഓർക്കാനാണ് ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യണം, ഒരുമിച്ച് ഖുർആനോദനമെന്ന് പറഞ്ഞത്. മലക്കുകൾ വന്ന് മുസാഫഹത്ത് ചെയ്യും, കുടുംബത്തിൽ അല്ലാഹു സമാധാനം തരും, മാത്രമല്ല ഈ ഖുർആൻ തന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിനക്ക് അസുഖം വരുമ്പോ നീ പള്ളിയിലേക്ക് വെള്ളിയാഴ്ച പൈസ കൊടുക്കാൻ വേണ്ടി ഓടി വരുമ്പോ ആ വീട്ടിൻ്റെ അകത്തിരുന്ന് ഖുർആൻ തന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാഹുവേ, എന്നും എന്നെ തുറന്നു നോക്കുന്നവളാണ് റബ്ബേ, എന്നും എന്നെ ഒരു കുറഞ്ഞ നേരമെങ്കിലും രണ്ട് കടലാസെങ്കിലും ഓതി തീർക്കുന്നവളാണ് റബ്ബേ, അതുകൊണ്ട് നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ എന്ന് നിന്റെ പ്രിയപ്പെട്ട ഖുർആൻ തന്നെ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമത്രേ. മഅരിബിന് മുമ്പ് സൂര്യാസ്തമയത്തിന്റെ സമയത്ത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, മറക്കല്ലേ മുസ്ലിമേ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ നിങ്ങൾക്ക് എത്ര നേരം വേണം? ഒരു 101 പ്രാവശ്യം അങ്ങോട്ട് പറഞ്ഞൂടെ? എന്റെ പ്രിയപ്പെട്ടവരെ, മഗ്‌രിബിന്റെ ബാങ്കിന് മുമ്പ് മക്കളോട് വധുവെടുത്ത് വരാൻ പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഈ ദിക്റങ്ങോട്ട് ചൊല്ലിക്കൂടെ? അല്ലാഹുവേ, പകൽ സമയത്ത് ജോലി ചെയ്യുന്ന മലക്കുകൾ ഉയർന്നു പോകുന്ന സമയമാണ്. അല്ലാഹുവിനോടവർ പറയും, നാഥാ, ആ വീട്ടിലെ മക്കളും മാതാപിതാക്കളും ഒരുമിച്ചിരുന്ന് ദിക്റ് ചൊല്ലുമ്പോഴാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ലാഹുവേ, വലിയ ബറക്കത്തിന്റെ കാരണമാണ്, വലിയ ഐശ്വര്യത്തിന്റെ കാരണമാണ്. ഇനി ഒരു ബറക്കത്തിന്റെ പ്രധാനപ്പെട്ട കാരണം കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു കുടുംബം വന്നിട്ട് പരാതി പറയുകയാണ്, ഇന്നാനകുലു വലാ നശ്ബഉ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് നബിയേ, പക്ഷേ ഞങ്ങളുടെ വയറ് നിറയുന്നില്ല റസൂലേ. ഭക്ഷണം കഴിക്കുന്നുണ്ട് ഹബീബേ, പക്ഷേ വയറ് നിറയുന്നില്ല എന്ന് പറഞ്ഞാൽ മറക്കത്തില്ല ഭക്ഷണത്തിൽ, ഇങ്ങനെ കഴിക്കലോടെ കഴിക്കൽ തന്നെ. അതിനെന്താണൊരു മാർഗം നബിയേ, എന്താണൊരു മാർഗം? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, നിങ്ങൾ അല്ലാഹുവിന്റെ പേര് പറയുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. 3 നേരത്തിൽ ഒരു നേരമെങ്കിലും അതിന് പറ്റുമോ? വലിയ ബറക്കത്തുണ്ടാവും. ഇനി ഉസ്താദ് നിങ്ങൾക്കത് പറയാം, നിങ്ങൾക്ക് പല ജോലിയാണ്, മക്കൾക്ക് പല സമയത്താണ് സ്കൂൾ ബസ് വരിക, അടുക്കളയിൽ ഭാര്യക്കൊരിക്കലും ഇവരെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര സങ്കടമല്ലേ? വല്ലപ്പോഴും കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ 1-2 മാസം ഭർത്താവ് ഭാര്യയ്ക്ക് വാരി കൊടുക്കുന്നു, ഭാര്യ ഭർത്താവിന് വാരി കൊടുക്കുന്നു, അങ്ങനെ അവിയലും തോരനും മരച്ചീനിയും സാമ്പാറും പരിപ്പും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ആക്കിയിട്ട് ചക്കരോടെ ചുക്കടും ഇങ്ങനെ വാരി വാരി അങ്ങോട്ടും ഇങ്ങോട്ടും, ഭയങ്കര സംഭവമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് തൊട്ടത് ഇങ്ങോട്ട് എടുക്കണില്ല, ഭാര്യ തൊട്ടത് അങ്ങോട്ട്, അതൊക്കെ മാറിയിട്ട് വല്ലപ്പോഴും ഒരുമിച്ചിരുന്നൊന്ന് കഴിക്കണം. ഇനി ആഴ്ചയിൽ ഒരിക്കൽ പറ്റിയാൽ മാഷാല്ലാ, അത് വലിയ ഖൈർ. ആഴ്ചയിൽ ഒരു ദിവസം, ഏതെങ്കിലും ഒരു ദിവസം, ഇപ്പൊ ഗൾഫിലൊക്കെ നിങ്ങൾ നോക്ക്, ഒരു വെള്ളിയാഴ്ച ദിവസം എല്ലാവരും കാണും, ഡ്യൂട്ടി ഇല്ല, ജുമായ്ക്ക് പോകുമ്പോ ആ സിദ്ദീഖ് എന്ന് വന്നറ, ആ മാഷാല്ലാ, വീട്ടിൽ വിളിച്ചാ, ആ ഷംനാദിന്റെ വിശേഷം എന്തുണ്ട്, അവന് സുഖമില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ഇതൊരു വലിയ വറക്കത്താണ്. ഇത് ചോദിക്കുമ്പോ തന്നെ മാഷാല്ലാ അവർക്ക് മാസം കിട്ടുന്ന ശമ്പളത്തിൽ ഒരു ഐശ്വര്യം അല്ല കൊടുക്കും, ഒരു വറക്കത്തല്ല കൊടുക്കും. ഇതുപോലെ നമ്മൾ വീട്ടിൽ ഭർത്താവിന് തിരക്കുണ്ട്, ഭാര്യയ്ക്ക് തിരക്കോടെ തിരക്ക്, അടുക്കളയിൽ മക്കൾക്ക് പല സ്കൂൾ വിദ്യാഭ്യാസം എക്സാം ഇൻ്റർവ്യൂ ഒക്കെ ആയിട്ട് തിരക്കാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അത് ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാൻ പറ്റിയ മാഷാ അല്ലാ ബറക്കത്ത്. അയ്യേ, ഒരു പാത്രത്തിലാ? ഉസ്താദിനെ കുറിച്ച് ഇത്രയും ഞങ്ങൾ വിചാരിച്ചില്ല, ഭയങ്കര മോശമായി. ഞങ്ങളുടെ സ്റ്റാറ്റസിന് ചേർന്നതാണോ മുസ്ലിയാരെ മിസ്റ്റർ നൗഷാദ് ബക്കവി? അല്ലേ, സ്റ്റാറ്റസിന് ചേർന്നതാണ്, ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്നോ? ഇക്കായി ഞാനും മക്കളോ ഉമ്മയും കൂടിയോ? ഉമ്മയും കൂടിയോ? വാ, സഹിക്കണില്ല. കഴിച്ചു നോക്ക്, കഴിച്ചു നോക്ക്. ഒരു സഹാബി എല്ലാവരുടെ കൂടെയും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ കൂടെ കഴിക്കൂല. എന്ത് നീ ഉമ്മാന്റെ കൂടെ കഴിക്കാത്തത്?
കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് റസൂലേ. പക്ഷെ ഉമ്മാന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഉമ്മ എടുക്കാൻ ഉദ്ദേശിച്ച ഭക്ഷണമെങ്ങാണം ഞാൻ എടുത്തുപോയാലോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ടാ റസൂലെ ഉമ്മാന്റെ കൂടെ ഇരുന്ന് കഴിക്കാത്ത ആഗ്രഹമുണ്ട്. ഉമ്മ പാത്രത്തിൽ നിന്ന് അതെടുക്കാം എന്ന് കരുതുമ്പോ അത് ഞാനിങ്ങനെ എടുത്തോണ്ട് പോയാൽ ഉമ്മ സന്തോഷിക്കും, മോനല്ലേ, പക്ഷെ എനിക്കത് സഹിക്കാൻ പറ്റൂല, അതുകൊണ്ട് എനിക്ക് സങ്കടമാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രിയപ്പെട്ട സ്വഹാബി പറയാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ മരണപ്പെട്ട മുസ്താഖ് അഹമ്മദ് മോന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ സിയാറത്ത് യാത്ര ഇങ്ങനെ പോയപ്പോൾ മമ്പുറത്തുനിന്ന് അവിടെ നിന്നാന്ന് അറിയില്ല വലിയ പാത്രമുണ്ട്, ആ പാത്രം കണ്ടപ്പോൾ അത് ഞങ്ങൾക്ക് വാങ്ങാം എന്ന് പറഞ്ഞു. വല്ലപ്പോഴും ഞാൻ വീട്ടിലുള്ള ഒരു ദിവസം, നിരന്തരമൊന്നും അങ്ങനെ കഴിക്കൂല കേട്ടോ, നിരന്തരം കഴിക്കൂല, വല്ലപ്പോഴും വീട്ടിലുള്ള ദിവസം ഉച്ചയ്ക്ക് എല്ലാ ഭക്ഷണവും ഈ ഒരു പാത്രത്തിൽ ഇട്ട് വൈഫും ഞാനും മക്കളും ഒരുമിച്ചിരുന്നിട്ട് കഴിക്കും. ഭയങ്കര ബർക്കത്തല്ലാഹു ചെയ്യും, നല്ല സന്തോഷം ഉണ്ടാവും. അത് കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഒരു വല്ലാത്തൊരു മാനസിക സുഖമുണ്ട്. നമുക്കിന്നെല്ലാം സ്റ്റാറ്റസിൻ്റെയും സിമ്പലിൻ്റെയും ഒക്കെ പേര് പറഞ്ഞിട്ട് മാറ്റി വെക്കാം അല്ലേ, എന്നിട്ട് ബാത്റൂമിൽ പോകുമ്പോൾ വെള്ളം കൊണ്ട് കഴിവേല ടിഷ്യൂ പേപ്പർ വെച്ച് തുടക്കുകയും ചെയ്യും, അതൊക്കെ ഭയങ്കര സ്റ്റാറ്റസും സിമ്പലുമാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണ മാത്രം പ്രശ്നം. അപ്പം ഇത് വലിയ ബർക്കത്താണ്. നിങ്ങൾ ഒരുമിച്ച് കഴിച്ചു നോക്കൂ എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചതിന് ശേഷം കുടുംബനാഥനായ ഉപ്പ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ മക്കളത് ശീലിക്കണം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി അല്ലദീ അത്അമന വസഖാന വജഅൽനാ മിനൽ മുസ്ലിമീൻ. നമ്മുടെ മക്കൾ മറന്നു, നമ്മൾ മറന്നു. നമ്മൾ എത്ര കാലമായി ഭക്ഷണം കഴിച്ചിട്ട് ഇത് പറഞ്ഞിട്ട് നമ്മൾ മറന്നു. എന്തുകൊണ്ട്? ഭക്ഷണത്തിന് രുചി കൂടി, ഭക്ഷണത്തിന് സ്റ്റൈല് കൂടി, നമ്മളതൊക്കെ മറന്നു. പിന്നെ എവിടെ നമുക്ക് ബർക്കത്ത് കിട്ടാനാണ്? എവിടെ നമുക്ക് ബർക്കത്ത് കിട്ടാനാണ്? പ്രിയപ്പെട്ടവരെ, ആ പഴങ്കഞ്ഞിക്കട എന്ന ബോർഡ് കാണുമ്പോഴെങ്കിലും വാപ്പായ ഉമ്മായ നമ്മൾ ഓർക്കണ്ടേ? അന്ന് പണ്ടിതുപോലെ കുടിച്ചാണ് വാപ്പ വളർന്ന കഥ പറഞ്ഞ് ഇത് കാണുമ്പോഴെങ്കിലും ഓർക്കണ്ടേ? അതുമില്ല. അതിനുവേണ്ടി പല അന്തരീക്ഷവും നമ്മുടെ നാട്ടിൽ ഒരുങ്ങി, എന്നിട്ട് നമ്മൾ ഓർക്കണില്ല. നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യും. പിന്നെ നിങ്ങളിൽ ഒരാൾ പട്ടിണി കിടക്കുന്നത് റബ്ബിന് സഹിക്കാൻ പറ്റൂല, അള്ളാഹു ഇവിടെ നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യുമെന്ന് പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതുപോലെ ഒരു പ്രിയപ്പെട്ട മനുഷ്യൻ വന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട അലിയാരി തങ്ങളെ, എൻ്റെ വീട്ടിൽ ഒന്നിനും ഒരു ബറക്കത്തില്ല. ഞാൻ എവിടെ ഇറങ്ങിയാലും പരാജയമാണ്, ഏത് ജോലിക്ക് പോയാലും പരാജയമാണ്, വണ്ടിയെടുത്താലും ഓട്ടമില്ല, ഓട്ടമുണ്ടെങ്കിൽ ആക്സിഡൻറ്റ് പറ്റുകയാണ്, കട തുടങ്ങിയാൽ പൊട്ടിപ്പൊളിഞ്ഞു പോവുകയാണ്, മക്കൾക്കാണെങ്കിൽ എന്നും അസുഖമാണ്, എവിടെ ജോലിക്ക് പോയി എത്ര രൂപ കിട്ടിയാലും ചിലവാണ്, കയ്യിലൊന്നുമില്ലാലിയേ, കയ്യിലൊന്നുമില്ലാലിയേ, എന്താണ് ഒരു മാർഗമെന്ന് ചോദിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് തിരിച്ച്, നിന്റെ വീട്ടിൻ്റെ അകത്തിരുന്നിട്ട് നിന്റെ മാതാപിതാക്കൾക്ക് നീ ദുആ ചെയ്യലുണ്ടോ? നിന്റെ വീട്ടിൻ്റെ അകത്തിരുന്നിട്ട് ഉമ്മാക്കും ഉപ്പാക്കും ദുആ ചെയ്യലുണ്ടോ? ദുആ ചെയ്തിട്ടുണ്ട് അലിയേ, പക്ഷെ വീട്ടിലിരുന്ന് ദുആ ചെയ്തിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു വീട്ടിൻ്റെ അകത്തും വേദനയോടെ ഹൃദയ സാന്നിധ്യത്തോടെ മക്കൾ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്താൽ ആ കുടുംബത്തിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കൂല, ആ കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് ഒഴിവാക്കുന്നതാ, ആ കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് നഷ്ടപ്പെടുത്തൂല, ആ കുടുംബത്തിൽ അല്ലാഹു സഹായം ഒഴിവാക്കൂല. ഉമ്മാക്കുപ്പാക്കും വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന എപ്പ ഭക്ഷണം കഴിച്ചാലും നമ്മൾ ഓർക്കണേ, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെ നമ്മൾ മറക്കണ്ട, നമുക്ക് വേണ്ടി ത്യാഗം ചെയ്തവരെ നമ്മൾ മറക്കണ്ട. അതുകൊണ്ടല്ലേ മക്കയുടെ പരിപൂർണമായ വിജയത്തിൻ്റെ അന്ന് പോലും മക്ക മണ്ണിൽ വന്നിരുന്നിട്ട് ജന്നത്തിൽ മുഅല്ലയിലേക്ക് നോക്കിയിട്ട് അല്ലാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടി പൊട്ടി കരഞ്ഞത്,
ഹൃദയവേദനയോടെ പൊട്ടിക്കരഞ്ഞത്. അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, നബിയേ ഇന്ന് സന്തോഷത്തിന്റെ സുദിനമല്ലേ റസൂലേ, ഇന്ന് എന്തിനാ കരയുന്നത് നബിയേ? അള്ളാഹുവിന്റെ റസൂൽ വിരൽ ചൂണ്ടിയിട്ട് പറയാണ്, അവിടെ അതാ അവിടെ അതാ അവിടെ എന്റെ ഖദീജ കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ കരഞ്ഞപ്പോ എന്റെ കണ്ണീര് തുടച്ച, ഞാൻ വേദനിച്ചപ്പോ എന്നെ സമാധാനിപ്പിച്ച എന്റെ ഖദീജ, എന്റെ ഖദീജ ഇന്നില്ലാതെ പോയല്ലോ. ഈ മക്കയുടെ മണ്ണിൽ ബിലാലിനെ കല്ലെറിയാത്ത ഒരു ദിവസം മുത്തറസൂലിന്റെ ശിരസിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് ചാർത്താത്ത ദിവസം നിന്നെ കൊല്ലുമടാന്ന് പറഞ്ഞ് ഊരിപ്പിടിച്ച വാളിന് മൂർച്ച കൂട്ടിയിട്ട അബൂജഹൽ ഒരു ഭ്രാന്തനെ പോലെ പരക്കം പായാത്ത അറേബ്യയുടെ മണ്ണിൽ നെഞ്ചുറപ്പോടെ ചങ്കൂറ്റത്തോടെ ഇസ്സത്തോടെ സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തോടെ ഈ മുഹമ്മദ് നിൽക്കുന്ന ദിവസം എന്റെ ഖദീജ കണ്ടില്ലല്ലോ, എന്റെ ഖദീജ കണ്ടില്ലല്ലോ. പാച്ചറയിലെ കൊട്ടാരത്തിന്റെ അകത്ത് വിശ്രമിക്കുന്ന സമ്പന്നനായ പൊന്നുമോരെ, ചെറ്റക്കൂരയ്ക്കകത്ത് നിനക്ക് ഒരു നേരത്ത് അന്നവും കൊണ്ട് പെടാപ്പാടുപെട്ട് പണിയെടുത്ത് പാതിരാത്രി ഓടി വന്ന വാപ്പായ, നിനക്കെങ്ങനെ മറക്കാർ കഴിഞ്ഞടാ? സുഖലോലുപതയുടെ പട്ടുമെത്തയിൽ ഉല്ലസിക്കുന്ന പാച്ചറയിലെ പെങ്ങളെ, എനിക്കൊരു മോളുണ്ട് റബ്ബേ, അവളെ കാക്കണേ എന്ന് പച്ചത്തറയിലെ പായ വിരിച്ചിട്ട് ചാണകത്തിന്റെ ഗന്ധം മാറാത്ത തിരുവനന്തപുരം ജില്ലയുടെ ചോർന്നൊലിക്കുന്ന കൂരയ്ക്കകത്ത് ഉറക്കത്തിലും ഊണിലും നിനക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞ് പട്ടിണിയുടെ വയറിൽ കൈകൊട്ടി തടവിയിട്ട് ദുആ ചെയ്ത ഒരുമ്മയെ ഓർക്കാതെ ഭർത്താവിന്റെ സുഖലോലുപതയുടെ സ്വർണക്കട്ടിൽ കിടന്നുല്ലസിക്കാ, എങ്ങനാണ് പൊന്നുമോളെ നിനക്ക് കഴിഞ്ഞു പോകുന്നത്? അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമ്മയെ പറയാത്ത വാപ്പയെ പറയാത്ത വീടിന് അല്ലാഹു ബറക്കത്ത് തരൂല്ല, അല്ലാഹു ഐശ്വര്യം തരൂല്ല. അത് അലീബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വർത്തമാനമല്ല, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ജീവിതത്തിൽ വേണം, ഇല്ലെങ്കിൽ മക്കൾ വഴിതെറ്റും, കുടുംബം വഴിതെറ്റും. 11 വയസ്സുള്ള ഒരു മോനാണത്രേ പോക്കറ്റിൽ ഉമ്മ പാൻറ് കഴുകുമ്പോൾ പോക്കറ്റിൽ കഞ്ചാവ് കണ്ടെത്തി. വേദനിച്ചു പോയില്ലേ ഉമ്മ? വളരെ സജീവമാണ്, നമ്മളറിയാതെ. കഞ്ചാവ് കഴിക്കരുത് കൊടുക്കരുതെന്ന് പറയാൻ നൂറുകണക്കിന് ആളുകൾ, മുസ്ലിം പണ്ഡിതന്മാർ ഒരു ഭാഗത്ത്, ക്രിസ്ത്യൻ പുരോഹിതന്മാർ മറുഭാഗത്ത്, സാമിമാർ മറ്റൊരു ഭാഗത്ത്, മനഃശാസ്ത്ര ഡോക്ടർമാർ മറ്റൊരു ഭാഗത്ത്, സോഷ്യൽ മീഡിയ ചാനലുകൾ നിറഞ്ഞ് പോലീസുകാർ, മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ കഞ്ചാവിനെതിരെ ശക്തമായ പ്രസംഗം. പക്ഷേ ഈ സാധനം കിട്ടാത്തതായി ദുനിയാവിലൊരു സ്ഥലവും ബാക്കിയില്ല, അതാ പ്രശ്നം. നിങ്ങൾക്കിപ്പോൾ വേണം, എനിക്കിപ്പോൾ ഒരു അരമണിക്കൂറിനകത്ത് സാധനം കിട്ടണമെന്നറിഞ്ഞാൽ 15 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ സംവിധാനം തടയാൻ മാത്രം കേരളത്തിൽ ആളില്ല, പ്രസംഗത്തിന് ഭയങ്കര ആളാണ്. ആ ഇതിങ്ങനെ ഉപയോഗിച്ച ദൂഷ്യവശങ്ങളാണ്, അവിടെ 10 പേര് അങ്ങനെ പിടിച്ചു, ഇവിടെ 10 പേര് എങ്ങനെ പിടിച്ചു. പിതാവിന് കഞ്ചാവ് കച്ചവടം, ആ പിതാവിന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് വാങ്ങി കഴിച്ചിട്ട് പിതാവിന്റെ മകളെ തന്നെ ക്രൂരമായി കൂട്ടുചേർന്ന് മാനഭംഗപ്പെടുത്തിയ വാർത്ത പുല്ലുപോലെ വായിച്ചു കളയാണ് പാച്ചറ ചായക്കടയിൽ ഇരുന്ന് ഞാനും നിങ്ങൾ. കാരണം എന്താ, ഇന്നലെ ഇതിനേക്കാളും വലിയ സംഭവമാവുന്ന പിന്നല്ലേ ഇത് അല്ലേ? നമുക്കിതൊരു വിഷയമാകുന്നില്ല ഇനി അങ്ങോട്ട്, നിങ്ങളുടെ വാർത്ത വന്നാലും വിഷയമല്ല, നമ്മുടെ നാടിൻ്റെ പേര് വന്നാലും നമുക്ക് വിഷയമല്ല. നന്മകൾ കാളു കുറയുന്ന കാലത്ത് അഭിമാനത്തോടെ പാച്ചറപ്പള്ളിയുടെ ഈ സദസ്സിനെ നോക്കിയിട്ട് ഞാൻ പറയാണ്, നിങ്ങളിൽ നന്മയുണ്ട്, നിങ്ങളുടെ ഈ ഇരിക്കുന്ന പിഞ്ചുമക്കളിൽ ബറക്കത്തുണ്ട്. ഈ നിറഞ്ഞു കവിഞ്ഞ് ഇരിക്കുന്ന നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന സഹോദരിമാരിൽ ഒരു നന്മയെങ്കിലുമുണ്ട്, ഇല്ലെങ്കിൽ അവരിവിടെ ഇരിക്കില്ല. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ, നീ കബൂലാക്കണേ പടച്ചോനെ. ഇപ്പൊ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 3-4 മാസമായി നിരന്തരം ഞാൻ യാത്ര ചെയ്യുന്നുണ്ട്. RCCയുടെ ചുവടെ 2 പദ്ധതികൾ, ഒന്ന് സമസ്തയുടെ SKSSF ഒരു RCCയുമായി ബന്ധപ്പെട്ട പദ്ധതി, മറ്റൊന്ന് ഞാൻ തന്നെ നേതൃത്വം കൊടുക്കുന്ന സ്നേഹസാഗരത്തിൻ്റെ കീഴിൽ ഏകദേശം 1 കോടി രൂപയോളം വരുന്ന മറ്റൊരു പദ്ധതി. കുറേ രോഗികൾക്ക് നമ്മൾ ജീവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് വേറൊന്നും നമുക്ക് അള്ളാഹുവിനോട് കാണിക്കാനില്ല. നമ്മൾ കാരണം കുറേ രോഗികൾക്ക് സമാധാനം കിട്ടി റബ്ബേ. ഓ അദ്ദേഹം ഒന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു റൂം കിട്ടി മാഷാല്ലാ, അദ്ദേഹം ഒന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ കുറച്ച് ചികിത്സ കിട്ടി അൽഹംദുലില്ലാ, കുറച്ച് മരുന്ന് കിട്ടി അല്ലാ
എൻ്റെ ഉമ്മായം കൊണ്ട് റേഡിയേഷൻ കഴിഞ്ഞ് ഉമ്മായം കൊണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്തത്, റേഡിയേഷനും കീമോയും സർജറിയും ഒന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിച്ചവർ ഈ കസേരയിലുണ്ടെങ്കിൽ പൊട്ടി പൊട്ടി കരയുന്നുണ്ടാവും, വസ്ത്രം നനഞ്ഞു കുതിരുന്നത് പോലെ കണ്ണീരൊഴുകുന്നുണ്ടാകും. അതൊരു വല്ലാത്ത രംഗമോ പ്രിയപ്പെട്ടവരെ, ചെറിയ കാര്യമല്ല. തിരുവനന്തപുരത്ത് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ RCS കൂടി ഇടയ്ക്കൊന്ന് സന്ദർശിക്കുന്നൊരു നല്ലതാണ്. നമ്മുടെ കുറേ അഹങ്കാരം കുറയും, നമ്മളെന്തോ ആണെന്നൊരു തോന്നൽ നമുക്കുണ്ടല്ലോ. കുറച്ച് മസിൽ കൂടുമ്പോൾ ചെറുപ്പക്കാർക്ക് തോന്നും, കുറച്ച് ഗ്ലാമർ കൂടുമ്പോൾ അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടുമ്പോൾ സഹോദരിമാർക്ക് തോന്നും. പക്ഷെ അപ്പോഴൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതുപോലെ ഒരു സ്ഥലത്ത് പോയി നിങ്ങൾ കണ്ടുവരുമ്പോൾ ആ ചിന്തയൊക്കെ നമുക്ക് നഷ്ടമാകും, അതൊക്കെ മാറിപ്പോകും.